ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമെറ്റിക്സ് ആണ്. മാത്തമെറ്റിക്സിൻ്റെ ബേസിക്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു കഴിഞ്ഞു. ഈ ആഴ്ച മുതൽ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ആഴ്ച കൃത്യമായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ശ്രേണികളാണ്. ശ്രേണികളുടെ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ശ്രേണികളുണ്ട്. അതായത് നമുക്ക് സംഖ്യാശ്രേണികളുണ്ട്, അക്ഷരശ്രേണികളുണ്ട്. അതിൽ സംഖ്യാശ്രേണികളാണ് നമുക്ക് പ്രധാനമായിട്ടും LDC പരീക്ഷകൾക്ക് സാധാരണ ചോദിച്ച് കാണാറ്. അക്ഷരശ്രേണികൾ പൊതുവെ ചോദിച്ച് കാണാറില്ല. പക്ഷേ SSC പോലെയുള്ള പരീക്ഷകൾക്ക് അക്ഷരശ്രേണികളും വളരെ പ്രധാനപ്പെട്ടതായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അത് SSC പഠിക്കുന്ന കുട്ടികൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. പക്ഷെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഈ രണ്ട് സെഷനും സംഖ്യാശ്രേണിയും അക്ഷരശ്രേണിയും പഠിക്കുന്നുണ്ട്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ സംഖ്യാശ്രേണിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സംഖ്യാശ്രേണികളിൽ ഏകദേശം ഒരു 10 മോഡൽ, അതായത് 10 ടൈപ്പാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പായിട്ട് നമ്മൾ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് പഠിച്ച് പോകും. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഏത് ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ക്ലാസ് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക, അത് കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വെക്കുക, പിന്നെ ഞാൻ തരുന്ന മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ 100ൽ 1 മാർക്ക്, അതായത് 1% മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് 1 നമുക്ക് പഠിക്കാം. ടൈപ്പ് 1 രണ്ട് ചോദ്യങ്ങൾ ഞാൻ എഴുതാം. 1, 2, 3, 4, 5 അടുത്ത സംഖ്യ എന്തായിരിക്കും? രണ്ടാമത്തെ ചോദ്യം 2, 4, 6, 8, 10 അടുത്ത സംഖ്യ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ സംഖ്യാശ്രേണിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഖ്യാശ്രേണിയുടെ പോക്ക് എങ്ങോട്ടാണ് നോക്കാം. ഇവിടെ 1, 2, 3, 4, 5 അതായത് സംഖ്യകൾ വലുതായി വരികയാണ്. വലത്തോട്ട് പോകും തോറും സംഖ്യകൾ വലുതായി വരികയാണ്. ഇവിടെയും 2, 4, 6, 8 സംഖ്യയുടെ വില വലുതായി വരികയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം നോക്കുന്നത്. അതിൻ്റെ വില വലുതിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ ചെറുതിലേക്കാണോ പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്ക്വയേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് വലുതാകുന്നുള്ള നോക്കാം. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഇവ തമ്മിലുള്ള, അതായത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. ഇവിടെ 1, അതായത് 2ൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതായത് 1നോട് 1 കൂട്ടിയാൽ 2 വരും. ഇവിടെ 2നോട് 1 കൂട്ടിയാൽ 3 എന്ന് വരും. 3നോട് 1 കൂട്ടിയാൽ 4 എന്ന് വരും. 4നോട് 1 കൂട്ടിയാൽ 5 എന്ന് വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. 5നോട് 1 കൂട്ടിയാൽ 6 ഇവിടെയുള്ള ഉത്തരം. ഇവിടെ 2നോട് 2 കൂട്ടിയാൽ 4, 4നോട് 2 കൂട്ടിയാൽ 6, 6നോട് 2 കൂട്ടിയാൽ 8, 8നോട് 2 കൂട്ടിയാൽ 10, 10നോട് 2 കൂട്ടിയാൽ 12. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ടൈപ്പ് 1 ആക്കിയിട്ട് എടുത്തത്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് സംഖ്യാ ശ്രേണിയിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഈ പറയുന്ന ഈ കാണുന്ന സംഖ്യകളെ നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കുകയും ആ സംഖ്യ തൊട്ടടുത്തുള്ള സംഖ്യയോട് ആഡ് ചെയ്ത് പോകുന്ന ഒരു രീതി, ഒരു സീരീസാണ് ഇവിടെ നമ്മൾ ടൈപ്പ് 1 പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്യുക. ഇത് ഏറ്റവും എളുപ്പമുള്ളതെന്ന് പരീക്ഷയ്ക്ക് പൊതുവെ ഇത്രയും എളുപ്പമുള്ളത് ചോദിക്കാറില്ല. അപ്പോൾ നമുക്കിനി ടൈപ്പ് 2 പോവാം. ടൈപ്പ് 2. അപ്പോൾ ടൈപ്പ് 1 നമ്മൾ അഡീഷനാണ് പറഞ്ഞത്, അതായത് സങ്കലനമാണ് പറഞ്ഞത്. ടൈപ്പ് 2 നമുക്ക് വ്യവകലനം നോക്കാം. ഉദാഹരണം 24, 22, 20,
പതിനെട്ട് പതിനാറ് അടുത്ത സംഖ്യ ഏതായിരിക്കും നോക്കാം. രണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി നാല് ഇരുപത്തി ഒന്ന് പതിനെട്ട് അടുത്ത സംഖ്യ ഏതായിരിക്കും നിങ്ങൾ നോക്കാം. ഇവിടെ നമ്മൾ ഇരുപത്തി നാലിന്ന് ഇത് സംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, സംഖ്യയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നുള്ളത് നോക്കണം. ഇവിടെ നമുക്ക് ഇരുപത്തിനാലിൽ നിന്നും രണ്ട് കുറച്ചാൽ ഇരുപത്തിരണ്ട് കിട്ടും, ഇരുപത്തിരണ്ടിൽ നിന്നും രണ്ട് കുറച്ചാൽ ഇരുപത് കിട്ടും, ഇരുപതിൽ നിന്ന് രണ്ട് കുറച്ചാൽ പതിനെട്ട് കിട്ടും, പതിനെട്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പതിനാറ് കിട്ടും. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. പതിനാറിൽ നിന്ന് രണ്ട് കുറച്ചാൽ പതിനാല് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നത് ഇരുപത്തി ഏഴ് ഇരുപത്തിനാല് ഇരുപത്തൊന്ന് പതിനെട്ടാണ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? മൂന്നാണ്. ഇങ്ങനെ ഇരുപത്തൊന്നിൽ നിന്ന് കുറച്ചാൽ പതിനെട്ട്, പതിനെട്ടിൽ നിന്ന് മൂന്ന് കുറച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം പതിനഞ്ച് എന്ന് കിട്ടും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് ആദ്യത്തെ സംഖ്യയിൽ നിന്നും രണ്ടാമത്തെ സംഖ്യയിലേക്ക് സംഖ്യയുടെ വില കുറയുകയാണോ കൂടുകയാണോ നോക്കാം. കൂടുകയാണെങ്കിൽ അതൊരു സങ്കലന സീരീസ് ആവാനാണ് സാധ്യത, കുറയുകയാണെങ്കിൽ അതൊരു വ്യവകലന സീരീസ് ആവാനാണ് സാധ്യത. ഇത് ടൈപ്പ് ടു ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി നമുക്ക് ടൈപ്പ് ത്രീയിലേക്ക് പോകാം. ടൈപ്പ് ത്രീ, ടൈപ്പ് ത്രീയിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഒന്ന് രണ്ട് അഞ്ച് പത്ത് പതിനേഴ് അടുത്ത സംഖ്യ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് രണ്ട് നാല് എട്ട് പതിനാല് ഇരുപത്തി രണ്ട് അടുത്ത സംഖ്യ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ടൈപ്പ് വണ്ണിലും ടൈപ്പ് ടുവിലും കണ്ടതുപോലെയല്ല ഇവിടെ സംഖ്യകൾ തമ്മിൽ ഒരു വ്യത്യാസം പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സംഖ്യകൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണോ പോകുന്നത് നോക്കുക. അതെ, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ഇതിൽ രണ്ടും പോകുന്നത്. ഒന്നാമത്തെ ഇങ്ങനെ എറോ മാർക്ക് ഇടുന്നു. ഇനി ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നാണ്, ഇവിടെ മൂന്നും രണ്ടും മൂന്നും അഞ്ച്, ഇവിടെ അഞ്ചും അഞ്ചും പത്ത്, പത്തും ഏഴും പതിനേഴ്. അപ്പോൾ പതിനേഴും ഇവിടെ പതിനേഴും എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യകൾ തമ്മിൽ ഉള്ള ഡിഫറൻസ് കോമൺ അല്ലെങ്കിലും രണ്ടാമത്തെ, അതായത് ഇതിൽ നിന്ന് നമ്മൾ അറൈവ് ചെയ്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആയിട്ട് കാണാം. അതായത് ഒന്നും മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? രണ്ടാണ്. ഒന്നിനോട് രണ്ട് കൂട്ടിയാൽ മൂന്ന് കിട്ടും, രണ്ടിനോട് മൂന്നിനോട് രണ്ട് കൂട്ടിയാൽ അഞ്ച് കിട്ടും, അഞ്ചിനോട് രണ്ട് കൂട്ടിയാൽ ഏഴ് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെയുള്ള ബന്ധം. ഇങ്ങനെയുള്ള ശ്രേണികൾ മുതലാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിച്ചു തുടങ്ങുന്നത്, കാരണം ഇങ്ങനെയുള്ള ശ്രേണികളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശ്രേണി, തന്നിരിക്കുന്ന ശ്രേണിയിൽ നിന്നും കോമൺ ഡിഫറൻസ് നമ്മൾ എടുക്കുക. കോമൺ ഡിഫറൻസ് നമ്മൾ എടുത്തപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് കിട്ടി. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേകിച്ച് ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ എടുത്ത സംഖ്യകൾ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് പ്ലസ് രണ്ട് എന്ന് കോമൺ ഡിഫറൻസ് മൂന്ന് സ്ഥലത്ത് കിട്ടി. അതുകൊണ്ട് നമുക്ക് അടുത്തതും കോമൺ ഡിഫറൻസ് ഏഴ് കൂട്ടണ രണ്ട് ഒമ്പതായിരിക്കുമെന്ന് അനുമാനിക്കാം. അപ്പോൾ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പതിനേഴ് കൂട്ടണം ഒമ്പത് എന്തായിരിക്കും ഉത്തരം? ഇരുപത്തി ആറ്. ഇരുപത്തി ആറ് എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. ഇവിടെയും അതുപോലെ തന്നെ സംഖ്യകൾ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് പോകുന്നത്. ഇവിടെ വരുന്ന കോമൺ ഡിഫറൻസ് എത്രയാണ്? രണ്ട്, ഇവിടെ നാല്, ആറ്, ഇവിടെ എട്ട്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിലുള്ള കോമൺ ഡിഫറൻസ് നമുക്കിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇതും സംഖ്യകൾ ഇങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് തമ്മിൽ രണ്ട് കൂട്ടണം രണ്ട് നാലാണ്, നാല് കൂട്ടണം രണ്ട് ആറാണ്, ആറ് കൂട്ടണം രണ്ട് എട്ടാണ്. അതുകൊണ്ട് തന്നെ എട്ട് കൂട്ടണം രണ്ട് പത്തായിരിക്കും അടുത്ത ഡിഫറൻസ് വരേണ്ടത്. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇരുപത്തിരണ്ട് കൂട്ടണം പത്ത് മുപ്പത്തി രണ്ട് എന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇത് ഒരു പ്രധാനപ്പെട്ട ടൈപ്പാണ്, അത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് പഠിക്കണം. നമ്മൾ ധാരാളം ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിലൂടെ ചെയ്യും. ഈ ടൈപ്പ് നിങ്ങൾ പ്രത്യേകിച്ച്
മനസ്സിലാക്കിയിട്ട് വെക്കുക. നമുക്ക് ടൈപ്പ് ത്രീയിലേക്ക് പോകാം. ടൈപ്പ് ത്രീ ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് ടൈപ്പ് ഫോറിലേക്ക് പോകാം. അപ്പോൾ ടൈപ്പ് ഫോറിൽ നമ്മളൊരു ഇതുവരെ നമ്മൾ സങ്കലനം അല്ലെങ്കിൽ വ്യവകലനമാണ് പഠിച്ചത്. ഇനി നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് പഠിക്കാം. മൂന്ന് നാല് എട്ട് പതിനാറ് മുപ്പത്തി രണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് നോക്കാം. ഇവിടെ രണ്ടും രണ്ടും തമ്മിൽ രണ്ടുണ്ട്. ഇവിടെ എത്ര വന്നു? നാല് വന്നു. ഇവിടെ എട്ട് വന്നു. ഇവിടെ പതിനാറ് വന്നു. അപ്പോൾ അവിടെയും കോമൺ ഡിഫറൻസ് നമുക്ക് വീണ്ടും ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് വരുന്നു, ഇവിടെ നാല് വരുന്നു, ഇവിടെ വീണ്ടും എട്ട് വരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അപ്പം ആ മെത്തേഡ് തെറ്റാണ്. അപ്പം നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം. ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്ക് രണ്ട് നാല് എട്ട് പതിനാറ് എന്ന് കിട്ടി. അതിന് പകരം നമ്മൾ ഇവിടെ കൂട്ടലാണ് എടുത്തിട്ടുള്ളത്. കോമൺ ഡിഫറൻസ് ആയിട്ട് നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി പോകാണ്. ആ കൂട്ടലിന് പകരം നമ്മൾ ഈ കൂട്ടലിന് പകരം ഇവിടെ ഗുണനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംഗതി വളരെ എളുപ്പത്തിൽ കിട്ടും. അതായത് രണ്ട് ഗുണിക്കണം രണ്ട് നാല്, നാല് ഗുണിക്കണം രണ്ട് എട്ട്, എട്ട് ഗുണിക്കണം രണ്ട് പതിനാറ്, പതിനാറ് ഗുണിക്കണം രണ്ട് മുപ്പത്തിരണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. മുപ്പത്തിരണ്ട് ഗുണിക്കണം രണ്ട് അറുപത്തി നാല് എന്ന് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് എന്ന് വിളിക്കാം. നമുക്ക് അടുത്തൊരു ചോദ്യം എടുക്കാം. നാല് പന്ത്രണ്ട് മുപ്പത്തി ആറ് നൂറ്റി എട്ട്. അടുത്ത സംഖ്യ എന്തായിരിക്കും? അപ്പം നമ്മളിവിടെ കോമൺ ഡിഫറൻസ് എന്ന് എടുക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ്. കോമൺ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ പ്രത്യേകം നോക്കണം. കാരണം സംഖ്യകൾ പെട്ടെന്ന് പെട്ടെന്ന് വലുതായി വലുതായിട്ട് വരുന്നുണ്ട്. അപ്പം നാല് ഗുണിക്കണം മൂന്ന്, നാല് ഗുണിക്കണം മൂന്ന് പന്ത്രണ്ട്, പന്ത്രണ്ട് ഗുണിക്കണം മൂന്ന് മുപ്പത്തി ആറ്, മുപ്പത്തി ആറ് ഗുണിക്കണം മൂന്ന് നൂറ്റി എട്ട്. അപ്പം നൂറ്റി എട്ട് ഗുണിക്കണം മൂന്ന് വരും. നമുക്ക് എത്ര കിട്ടും? നൂറ്റി എട്ട് ഗുണിക്കണം മൂന്ന്, എട്ട് മൂന്ന് ഇരുപത്തി നാല്, നാല് ബാക്കി രണ്ട്, ഇവിടെ പൂജ്യം വരും രണ്ട്, ഒരു മൂന്ന് മൂന്ന്. ഇത്ര നമുക്ക് മുന്നൂറ്റി ഇരുപത്തി നാല് എന്ന് കിട്ടും. നൂറ്റി ഇരുപത്തി നാല് എന്നിട്ട് അങ്ങനെ നമ്മൾ ടൈപ്പ് ഫോറ് പഠിച്ചു. ഇനി ടൈപ്പ് ഫൈവിലേക്ക് പോവാം. ടൈപ്പ് ഫൈവ്, ടൈപ്പ് ഫൈവ് നിങ്ങൾ ഒരു ഉദാഹരണം നോക്കും. രണ്ട് അഞ്ച് പതിനൊന്ന് ഇരുപത്തി മൂന്ന്. ഇത് കുറച്ച് അത്ര എളുപ്പമല്ല, കുറച്ച് കട്ടിയുള്ള ചോദ്യമാണ്. അപ്പം നമുക്കിവിടെ കോമൺ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വരും, ആറ് വരും, ഇവിടെ എത്ര വരും? രണ്ട് ഒന്ന് പന്ത്രണ്ട് വരും. അപ്പം നമുക്കതിൽ നിന്ന് പെട്ടെന്നൊരു ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പരീക്ഷകൾക്ക് നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് രീതിയും രണ്ട് രീതിയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പരീക്ഷകൾക്ക് രണ്ട് രീതിയും ക്ലബ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എഴുതാം. ടൈപ്പ് ഫൈവിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴത്തായിട്ട് എഴുതാം. രണ്ട് അഞ്ച് പതിനൊന്ന് ഇരുപത്തി മൂന്ന്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു പ്രത്യേകത, രണ്ട് ഗുണിക്കണം ഈ രണ്ട് ഗുണിക്കണം രണ്ട് കൂട്ടണം ഒന്ന്, അതായത് അഞ്ച് കിട്ടും. ഇനി അഞ്ച് ഗുണിക്കണം രണ്ട് കൂട്ടണം ഒന്ന്, അതായത് ഐ രണ്ട് പത്തും ഒന്നും പതിനൊന്നും. പതിനൊന്ന് ഗുണിക്കണം രണ്ട് ഇത്ര വരും? ഇരുപത്തിരണ്ട് കൂട്ടണം ഒന്ന് ഇരുപത്തി മൂന്ന്. അപ്പം നമുക്ക് അടുത്ത സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത സംഖ്യനെ ഇരുപത്തി മൂന്ന് ഗുണിക്കണം രണ്ട് കൂട്ടണം ഒന്നായിരിക്കും നമ്മൾ ഉത്തരം. നാൽപ്പത്തി ആറും ഒന്നും
47 എന്നുള്ള ഉത്തരം കിട്ടും. ഇത് ഇവിടെ സങ്കലനവും ഉണ്ട് ഗുണനവും ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ചെയ്യാം. 2, 3, 5, 9, 17 അതെങ്ങനെയാണ് വരിക? നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനാണ് എടുത്തത്. മൾട്ടിപ്ലിക്കേഷൻ എടുത്തു, അഡീഷൻ എടുത്തു, അതായത് ഗുണനവും സങ്കലനവും എടുത്തു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 2 × 2 കുറക്കണം 1, 4 × 1 കുറച്ചാൽ 3 വരും. 3 × 2 6 × 1 കുറച്ചാൽ 5 വരും. 5 × 2 10 × 1 കുറച്ചാൽ 9 വരും. 9 × 2 18 × 1 കുറച്ചാൽ 17 വരും. അപ്പം ഇങ്ങനൊരു സീരീസ് ആണ് പോകുന്നത്. അപ്പം നമുക്ക് ഉത്തരം വേണ്ടത് 17 × 2 കുറക്കണം 1. 17 × 2 34 എന്ന് കിട്ടും. 34 × 1 കുറച്ചാൽ നമുക്ക് ഉത്തരം 33 എത്തും. അപ്പോൾ ഈ ടൈപ്പ് 5 ഇങ്ങനെ പ്രത്യേകം ഓർത്തു വെക്കുക. അത് കുറച്ച് ടഫായിട്ടുള്ള ഏരിയയാണ്, എന്നാലും ഓർത്തു വെക്കുക. ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, ചോദിക്കാതിരിക്കാം. നമ്മൾ എല്ലാം പഠിച്ചു വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി ടൈപ്പ് 6. ടൈപ്പ് 6 സ്ക്വയേഴ്സ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതായത് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഒന്നാമത്തെ ഉദാഹരണം ഇവിടെ 2, 3, 7, 16, 32 അതായത് സംഖ്യകൾ പെട്ടെന്ന് വലിയ സംഖ്യകളായിട്ട് മാറുകയാണ്. അപ്പം നമ്മൾ അവിടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അനുമാനിക്കണം ഇവിടെ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ സ്ക്വയറോ ആണ് കോമൺ ഫാക്ടറായിട്ട് വരികയെന്നുള്ളത്. അപ്പോൾ ഇവിടെ എത്ര വ്യത്യാസം? 2, ഇവിടെ 1 വരും, ഇവിടെ 4 വരും വ്യത്യാസം. ഇവിടെ എത്ര വരും? 9, 7, 16, 16, 16, 32 ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ? സംഖ്യകളൊക്കെ ഇത് 1 സ്ക്വയറാണ്, 2 സ്ക്വയറാണ്, 3 സ്ക്വയറാണ്, 4 സ്ക്വയറാണ്. നമുക്ക് 5 സ്ക്വയർ എന്ത് വേണം? ഇതിനോട് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 57. 57 എന്ന് ഉത്തരം കിട്ടും. അതായത് 32 × 25 നമുക്ക് 57 എന്ന് ഉത്തരം കിട്ടും. അതായത് സ്ക്വയറാണ് ഇവിടെ കോമൺ ഫാക്ടറായിട്ട് വരുന്നത്. സ്ക്വയേഴ്സ് വർഗങ്ങളാണ് കോമൺ ഫാക്ടറായിട്ട് വരുന്നത്. 1, 2, 3 അങ്ങനെയാണ് പോകുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ആ സീരീസ് കാണുമ്പോൾ അത് മനസ്സിലാവണം. ഇല്ലെങ്കിൽ നമ്മുടെ സമയം പോക്കാൻ, അതായത് കുറേയധികം സമയം പോക്കാൻ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മതി പരീക്ഷയ്ക്ക് നമ്മൾ നോക്കാൻ. പിന്നെ ശ്രേണികളുടെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് വേണ്ട സമയം മാത്രം എടുക്കുക. അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിട്ട് കളയാം. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ പോലെ സമയം ധാരാളം പോക്കാൻ ശേഷിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതേസമയം അറിയാമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് കൃത്യമായിട്ട് കിട്ടുന്നതും കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ. അത് വളരെയധികം ശ്രദ്ധിക്കും. നമുക്ക് പോകേണ്ടത് ടൈപ്പ് 6 കഴിഞ്ഞ് നമ്മൾ ടൈപ്പ് 7 പോകുന്നത്. ടൈപ്പ് 7 ഇങ്ങനെ വരും. ഇങ്ങനൊരു ശ്രേണി വെച്ചോ, 16, 25. അടുത്ത സംഖ്യ എന്തായിരിക്കും? ഇത് നമ്മൾ ഇവിടെ കോമൺ ഡിഫറൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ കാണുമ്പം തന്നെ നമുക്കറിയാം ഇത് എന്താണ്. 4 × 1 2 സ്ക്വയറാണ്, 9 × 3 സ്ക്വയറാണ്, 16 × 4 സ്ക്വയറാണ്, 25 × 5 സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് 6 സ്ക്വയറാണ് അടുത്ത ഉത്തരമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 36 എന്ന് ഉത്തരം കിട്ടും. ഇതുപോലെ ക്യൂബുകളുടെ സ്ക്വയറുകളും ഉണ്ട്. ക്യൂബുകളുടെ സ്ക്വയറുകൾ എങ്ങനെ വരും? 1, 8, 27, 64. അടുത്ത സംഖ്യ ഏതായിരിക്കും? ഇതുമായി ബന്ധപ്പെട്ട് 20 വരെയുള്ള സ്ക്വയറുകളും 10 വരെയുള്ള ക്യൂബുകളും ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഗതി അറിയില്ലെങ്കിൽ ആ ആൻസർ പോക്കാണ്. അഥവാ നമ്മളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ആൻസർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്യൂബ്, രണ്ട് ക്യൂബ് എട്ട്, മൂന്ന് ക്യൂബ് നാല് ക്യൂബാണ്. ഇനി അടുത്തത് അഞ്ച് ക്യൂബ് എന്ന് പറയുന്നത് 125, അതായത് 25 ഗുണം 5 വരും, 125 വരും. അപ്പോൾ ഇത് ടൈപ്പ് 7 ആണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. നമുക്ക് ടൈപ്പ് 8, ഇവിടെയും ഒരു അഡീഷണൽ സീരീസ് തന്നെയാണ്, പക്ഷേ ഭിന്ന സംഖ്യകളാണ് തരുന്നത്. ഇപ്പം ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നാൽ, ഇത് വളരെ എളുപ്പം ക്വസ്റ്റ്യൻ ആണ്, എന്തായിരിക്കും ഒന്നിനോട് എത്രയാണ് കൂട്ടുന്നത്, 0.5 അല്ലെങ്കിൽ അരയാണ് കൂട്ടുന്നത്. അപ്പോൾ ഒന്നര, ഒന്നരൻ്റോട് വീണ്ടും 1/2, ഇവിടെ 1/2 ആണ് അഡീഷൻ ഫാക്ടർ. 1/2 കൂട്ടി നമുക്ക് 2 കിട്ടും. രണ്ടിനോട് അര കൂട്ടിയാൽ 2.5, രണ്ടിനോട് അര കൂട്ടിയാൽ 3, മൂന്നിനോട് അര കൂട്ടിയാൽ 3.5 എന്ന് നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. ഇതിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ മോഡലല്ല എന്നാലും ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ വരുന്നത്. ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, 1/3, അതിൻ്റെ കൂടെ അംശത്തിൻ്റെ ഒരു 3 കിട്ടുന്നു. അപ്പം നമുക്കിവിടെ 4 കിട്ടും, ഛേദത്തിനോട് 2 കിട്ടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 5 കിട്ടും, അതേ 3 തന്നെ ഇവിടെ കിട്ടുന്നു. അപ്പോൾ നമുക്ക് 7 കിട്ടുന്ന കിട്ടും, ഇവിടെ ഛേദത്തിനോട് 2 കിട്ടുന്നു. അപ്പോൾ നമുക്ക് 7/7 കിട്ടും, ഇവിടെ 10/9 കിട്ടും. ഇങ്ങനെ ഒരു സീരീസ് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ 7/7, അത് ഇവിടെയും നമുക്ക് വേണേൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചെങ്കിൽ ഇതിന് പകരം 1 എന്ന് തന്നു കഴിഞ്ഞാൽ, 7/7 എന്ന് പറഞ്ഞാൽ 1 ആണ്, 7 ഹരിക്കണം 7, 1 എന്ന് തരുന്നു. ഇവിടെ 10/9 എന്ന് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വെള്ളം കുടിക്കും പരീക്ഷയ്ക്ക്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. ഇവിടെ തമ്മിലുള്ള ബന്ധം മുകളിൽ അംശത്തിനോട് 3 കൂട്ടുന്നു, താഴെ 2 കൂട്ടുന്നു. ഇങ്ങനെയും സീരീസ് വേണമെങ്കിൽ തരാം. ഇത് നമ്മൾ ഭിന്നസംഖ്യകളെ കൊണ്ടുള്ള സീരീസ് ആണ്. ഇതുപോലെ ദശാംശ സംഖ്യകളെ കൊണ്ടുള്ള സീരീസും പരീക്ഷ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി ഇത്രയും സീരീസുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട സീരീസുകളുള്ളത്. ഇനി ഒരു രണ്ട് സ്പെഷ്യൽ സീരീസുകൾ കൂടി, അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സെഷനിൽ വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ സീരീസ് എന്ന് പറയുന്നത് ഫിബൊനാച്ചി സീരീസ്. ഫിബൊനാച്ചി സീരീസ് ഗണിതശാസ്ത്ര ക്വിസുകളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊരു സീരീസ് കണ്ടിട്ടുണ്ടാവും, അല്ലെ? ചെറിയ ക്ലാസ്സുകളിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ആ സീരീസിൻ്റെ പ്രത്യേകത. 1, 1, 2, 3, 5, 8, 13, 31, 34 എന്താണ് നിങ്ങൾ ഈ സംഖ്യകൾ തമ്മിലൊരു ബന്ധം കാണുന്നത്? ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് എത്താൻ പോകുന്നില്ല. ഫിബൊനാച്ചി സീരീസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അതായത് 1 കൂട്ടണം 3, 2 കിട്ടും. 2 കൂട്ടണം 3 നമുക്ക് 3 കിട്ടും. 3 കൂട്ടണം 2, 5 കിട്ടും. 5 ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. 1 കൂട്ടണം 3, 2. 2 കൂട്ടണം 1, 3. 3 കൂട്ടണം 2, 5. 5 കൂട്ടണം 2, 8. 8 കൂട്ടണം 5, ഇങ്ങനെ പോകും. 13 പോകും. 13 കൂട്ടണം 8, 21. 21 കൂട്ടണം 13, 34 എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ ഫിബൊനാച്ചി ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഓർത്ത് വെക്കണം. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം, ഫിബൊനാച്ചി സീരീസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയില്ലെങ്കിൽ പരീക്ഷയുടെ മാർക്ക് പോക്കാണ് മക്കളെ. അത് കൃത്യമായിട്ട് പഠിക്കാം. ഇനി ഇതിൽ വരാവുന്ന മറ്റൊരു സ്പെഷ്യൽ സീരീസാണ് ഇപ്പം നമുക്ക് ഇതാക്കാം, ഫിബൊനാച്ചി സീരീസ്. നമ്മളെന്ത് പറഞ്ഞു, പ്രൈം നമ്പേഴ്സിൻ്റെ സീരീസ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ മുതലാ തുടങ്ങാം? 2 മുതലാണ് തുടങ്ങുന്നത്. കാരണം 1 എന്ന് പറയുന്നത് പ്രൈമോ നോൺ പ്രൈമോ അല്ല. 2, 3, 5,
ഏഴ് ഒമ്പത് പ്രൈം നമ്പർ അല്ല, ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പ്രൈം നമ്പറല്ല, ഏഴ് പതിനേഴ് ഇങ്ങനെ പോകുന്ന സംഖ്യയുടെ സീരീസിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൈം നമ്പർ സീരീസ് എന്ന് പറയും. പ്രൈം നമ്പർ സീരീസ് എന്ന് പറയും. പ്രൈം നമ്പർ സീരീസ്. അപ്പോൾ ഇതും പ്രത്യേകം ഓർത്തിട്ട് വെക്കുക. രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ്, കാരണം ഇത് തമ്മിലൊരു കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇതൊരു സീരീസ് ആണ്, ഇതിനെ നമ്മൾ പ്രൈം നമ്പർ സീരീസ് എന്ന് പറയുന്നു. ഇനി നമുക്ക് മൂന്നാമതായിട്ട് നോക്കേണ്ടത് അത് അതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഒന്ന് മൂന്ന് മൂന്ന് ആറ് അഞ്ച് ഒമ്പത് ഏഴ് പന്ത്രണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്തടുത്ത് മൂന്ന് വരുന്നുണ്ട്, ഇവിടെ ആറ് വരുന്നുണ്ട്, ആറ് കഴിഞ്ഞിട്ട് അഞ്ച് വരുന്നുണ്ട്, അഞ്ച് കഴിഞ്ഞ് ഒമ്പത് വരുന്നുണ്ട്, ഒമ്പത് കഴിഞ്ഞിട്ട് ഏഴ് ചെറുത്, അതായത് ചെറുതാവുകയും വലുതാവും ഒക്കെ അത് നമ്മുടെ ഇതുവരെ പഠിച്ച എല്ലാ കണക്കുകൂട്ടലും തെറ്റിക്കുന്ന രീതിയിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. വേറെ കളറിലേക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. രണ്ട് സീരീസുകളാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തടുത്ത നമ്പറുകൾ ഒരേപോലെ വരുമ്പോൾ നമ്മൾ അവിടെ സംശയിക്കണം രണ്ട് സീരീസുകളുടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒന്ന് കൂട്ടണം രണ്ട് മൂന്ന്, മൂന്ന് കൂട്ടണം രണ്ട് സമം അഞ്ച്, അഞ്ച് കൂട്ടണം രണ്ട് സമം ഏഴ്, ഇവിടെ മൂന്ന് കൂട്ടണം മൂന്ന് സമം ആറ്, ആറ് കൂട്ടണം മൂന്ന് സമം ഒമ്പത്, ഒമ്പത് കൂട്ടണം മൂന്ന് സമം പന്ത്രണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തതിലേക്ക് വരുമ്പോൾ ഏഴ് കൂട്ടണം രണ്ട് സമം എന്ത് വരും, ഒമ്പത് എന്ന് വരും. ഇവിടെ പന്ത്രണ്ട് കൂട്ടണം മൂന്ന് സമം മൂന്ന്, പന്ത്രണ്ട് കൂട്ടണം മൂന്ന് സമം പതിനഞ്ച് എന്ന് വരും. അപ്പോൾ ഈ സീരീസ് മനസ്സിലായല്ലോ. ഇതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു നൂറ് പ്രാവശ്യം എഴുതി പഠിക്കാമെങ്കിൽ അത്രയും നല്ലത്. ഇതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് പഠിക്കണം, നിർബന്ധമായിട്ടിത് പഠിക്കണം. ഇതിൽ നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് ഒരു മാർക്ക് ഗ്യാരണ്ടിയാണ്, ഒരു മാർക്ക് ഗ്യാരണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ. ബാക്കിയുള്ള എല്ലാ സെഷൻ എല്ലാ മോഡൽസും പഠിക്കണം, എന്നാലും ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു മോഡലാണ്. ഇനി നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തിട്ട് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് ഒന്ന് ഏഴ് ഒമ്പത് പതിനാല് പതിനേഴ് ഇരുപത്തി ഒന്ന്, നമ്മളിത് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം? ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഇത് തമ്മിലാണ് കണക്ഷൻ ഉള്ളത്. ഇങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. അതായത് ഒന്നും എട്ടും ഒമ്പത്, ഒമ്പതും എട്ടും പതിനേഴ്, ഇവിടെ ഏഴും ഏഴും പതിനാല്, പതിനാലും ഏഴും ഇരുപത്തി ഒന്ന്, ഇവിടെ പതിനേഴും എട്ടും ഉത്തരം ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചിന്തിച്ചിട്ട് ചെയ്യണം. നമുക്ക് ക്ലാസ്സിൻ്റെ ടൈം വെറുതെ പോക്കാനില്ലാത്തതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. അപ്പോൾ ഒന്ന് നാല് ഏഴ് എട്ട് പതിമൂന്ന് പന്ത്രണ്ട് പത്തൊമ്പത് പതിനാറ്. അപ്പോൾ ഇതിൽ എങ്ങനെ വരുന്നു? ഇതിലും ഇങ്ങനെ തന്നെയാണ് കണക്ഷൻസ് വരുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ആദ്യത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഖാദി ബോർഡിൻ്റെ എക്സാമിന്, ഖാദി ബോർഡിൻ്റെ എക്സാമിന് എൽ ഡി സി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പഴയ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒന്ന് കൂട്ടണം ആറ് ഏഴ്, നാല് കൂട്ടണം നാല് എട്ട്, ഏഴ് കൂട്ടണം ആറ് പതിമൂന്ന്, നാല് എട്ട് കൂട്ടണം നാല് പന്ത്രണ്ട്, പതിമൂന്ന് കൂട്ടണം ആറ് പത്തൊമ്പത്, പന്ത്രണ്ട് കൂട്ടണം നാല് പതിനാറ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത ഇതിലേക്കാണ് പോകുന്നത്. ആറാണ് ഇടേണ്ടത്, ഇത്ര നമുക്ക് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും. ഇത്ര നമുക്ക് ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും. അടുത്ത
ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1, 4, 9, 16 ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്ക്വയേഴ്സ് ആണ് വരുന്നത്, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അടുത്തത് 5 സ്ക്വയർ ആയിരിക്കും. ഉത്തരം നമുക്ക് 25 എന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞു ദശാംശ സംഖ്യകൾ ചിലപ്പോൾ ചോദിച്ചേക്കാന്ന് പറഞ്ഞു. 34.25 ഇങ്ങനെ ഒരു എക്സാമ്പിൾ ചോദിച്ചതാണ്. 35.45 പക്ഷേ ദശാംശ സംഖ്യകൾ ചോദിക്കുമ്പോൾ അധികവും കോമൺ ഡിഫറൻസ് വളരെ എളുപ്പമുള്ള ഒരു സംഖ്യയായിരിക്കും. അതുകൊണ്ട് ആ സംഖ്യകൾ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ 34.25 35.25 -0.25 35.45 -34.25 0 ഇവിടെ 2 കിട്ടും, ഇവിടെ 5.41 കിട്ടും. അതായത് 1.20 ആണ് അതിൻ്റെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ 1.20 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 5 8 10 0 ബാക്കി 1 7 8 9 39.05 നമുക്ക് ഉത്തരം കിട്ടും. അത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ക്വസ്റ്റ്യനാണ്. ഇനി ഈ സെഷനിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതും ഒരു LDC പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അടുത്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കോമൺ ഡിഫറൻസ് മെത്തേഡോ അല്ല അഡീഷൻ മെത്തേഡോ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡോ എങ്ങനെ ചെയ്താലും ഇതിൽ ആൻസർ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഖ്യകളുടെ ടോട്ടൽ അങ്ങനെയും ചിലപ്പോൾ വരാം. അതായത് ചോദ്യം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ഡിസൈൻ ചെയ്യാം, അത് കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. പക്ഷെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ കഴിയുന്നതും അത് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. കാരണം വെറുതെ സമയം പോകും. ഇതിൻ്റെ ഒരു എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതായത് 214 എന്ന് പറയുന്ന സംഖ്യയിൽ 2 ഉണ്ട് 1 ഉണ്ട് 4 അപ്പോൾ 2 കൂട്ടണം 1 കൂട്ടണം 4 എത്ര വരും? 3, 4, 7 ഈ 7 214 കൂട്ടിക്കഴിഞ്ഞ് 221 കിട്ടും. മനസ്സിലായി? ഇവിടെ 2 കൂട്ടണം 1 കൂട്ടണം 4 അതായത് 3, 4, 7 ഈ 7 ഈ സംഖ്യയോട് തന്നെ കൂട്ടണം. ആ സംഖ്യയോട് കൂട്ടിക്കഴിഞ്ഞാൽ 221 കിട്ടും. ഇനി 221 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂട്ടണം 1 അതായത് 5, 1, 2, 4, 5 ഈ സംഖ്യയോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ 226 എന്ന് കിട്ടും. ഇവിടെ കൂട്ടണം, അതായത് 4 കൂട്ടണം 6 10 ഈ സംഖ്യയോട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 226 കിട്ടും. ഇവിടെ 5 കൂട്ടണം 6 11 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 247 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഉത്തരം. വേറെ എങ്ങനെ ചെയ്താലും അത് ഉത്തരം തെറ്റായിട്ടാണ് കിട്ടുക. നമുക്ക് ആ കോമൺ ഡിഫറൻസ് മെത്തേഡോ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡോ സ്ക്വയേഴ്സ് മെത്തേഡോ ഒന്നും ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം. അപ്പോൾ ഇങ്ങനെ വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ വന്നേക്കാം. അപ്പം സീരീസിൽ പഠിക്കാനുള്ള എല്ലാ ടൈപ്പുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഞാൻ മോക്ക് ടെസ്റ്റിൽ 1 or 2 sets മോക്ക് ടെസ്റ്റ് നമുക്ക് നടത്താം, ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ എല്ലാവരും നന്നായിട്ട് പങ്കെടുക്കുക. പങ്കെടുത്തതിന് ശേഷം നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നല്ല മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടും. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.